ഹായ് ഫ്രണ്ട്സ്, ഭിന്നക്കൽ അക്കാഡമി യൂട്യൂബ് ചാനലിലെ മറ്റൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെന്റിലെ ഇയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് എറർ എന്ന് പറയുന്നത്? നമ്മൾ ഒരു റീഡിംഗ് എടുക്കുമ്പോൾ ആ റീഡിംഗ് ആക്ച്വൽ റീഡിംഗിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും അവിടെ എന്തുണ്ട്, ഒരു എറർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തരാം. ഉദാഹരണത്തിന്, ഈ ബോർഡിന്റെ നീളം എന്ന് പറയുന്നത് ഈ ബോർഡിന്റെ നീളം 1 മീറ്റർ ലെങ്ത് ആണ്. അതായത് ഈ ബോർഡിന്റെ ആക്ച്വൽ അല്ലെങ്കിൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്, ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഞാനിത് അളന്നപ്പോഴത്തേക്കും എനിക്ക് 1.1 മീറ്റർ കിട്ടി. അതായത് എന്റെ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് 1.1 മീറ്റർ കിട്ടി. അപ്പൊ എന്തായിരിക്കും എന്റെ എറർ എന്ന് പറയുന്നത്? എന്റെ എറർ എന്ന് പറയുന്നത് ഈ മെഷേർഡ് വാല്യൂവിൽ നിന്ന് ഈ ആക്ച്വൽ വാല്യൂ കുറക്കുകയായിരിക്കും. അപ്പോൾ അവിടുത്തെ ലെങ്തിന്റെ എറർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ മെഷേർഡ് വാല്യൂവിൽ നിന്ന് നമ്മുടെ ആക്ച്വൽ വാല്യൂ കുറക്കുകയായിരിക്കും എന്നത് പറയുന്നത് ഈ എറർ എന്ന് പറയുന്നത്. അതായത് 1.1 - 1 ആൻസർ എന്ത് കിട്ടും? 0.1 മീറ്റർ. പോസിറ്റീവ് 0.1 മീറ്റർ ആണ് എന്റെ എറർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതേ എക്സ്പെരിമെന്റ് തന്നെ മറ്റൊരാൾ ചെയ്തപ്പോഴത്തേക്കും ഈ ബോർഡിന്റെ നീളം വളർന്നപ്പോഴത്തേക്കും 0.9 മീറ്റർ ആയി കിട്ടിയത്. എത്ര കിട്ടി? അപ്പൊ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് അവിടെ എന്താ കിട്ടിയത്? L=0.9 മീറ്റർ കിട്ടി. സോറി, മെഷേർഡ് വാല്യൂ എന്തായിരുന്നു? 0.9 മീറ്റർ ആണ് മെഷേർഡ് വാല്യൂ കിട്ടിയത്. ഓക്കെ, നമുക്കറിയാം ട്രൂ വാല്യൂ എത്രയാണ്? ഇതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പൊ എന്തായിരിക്കും എനിക്ക് ഇവിടെ കിട്ടിയ എറർ എന്ന് പറയുന്നത്? എറർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മെഷേർഡ് വാല്യൂവിൽ നിന്ന് എന്ത് കുറക്കുന്നതാണ്? ആക്ച്വൽ വാല്യൂ കുറക്കുന്നതാണ് ഈ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 0.9-ൽ നിന്ന് എന്ത് കുറക്കുക? 1 കുറക്കുക. ആൻസർ നമുക്ക് എത്ര കിട്ടും? -0.1 മീറ്റർ. ഇവിടെ എറർ എന്തായിരുന്നു? പ്ലസ് എറർ ആണെങ്കിൽ ഇവിടെ എറർ എന്താണ്? നെഗറ്റീവ് എറർ ആണ്. അപ്പൊ എറർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എറർ കണ്ടുപിടിക്കുന്നത് മെഷേർഡ് വാല്യൂവിൽ നിന്ന് ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ കുറക്കുമ്പോഴാണ് നമുക്ക് എന്തിനെ കിട്ടുന്നത്? എററിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. എററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിസ്റ്റമാറ്റിക് എറർ അതുപോലെ തന്നെ റാൻഡം എറർ. നമുക്ക് എന്താണ് സിസ്റ്റമാറ്റിക് എറർ നോക്കാം. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് നമുക്ക് എറർ ഉണ്ടായ കാരണം അറിയാമെങ്കിൽ അതിനെ വിളിക്കുന്ന സിസ്റ്റമാറ്റിക് എറർ ആണ്. എന്ത് കാരണം കൊണ്ടാണ് അവിടെ എറർ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാമെങ്കിൽ അതെന്ത് എറർ ആയിരിക്കും? അത് സിസ്റ്റമാറ്റിക് എറർ ആയിരിക്കും. ഈ സിസ്റ്റമാറ്റിക് എററിനെ നമുക്ക് മൂന്നായിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അതാണ് വേണ്ടിയിരിക്കുന്നത്: പേഴ്സണൽ എറർ, പ്രൊസീജിയർ എറർ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റൽ എറർ. ഈ മൂന്ന് കാറ്റഗറിയാണ് എന്ത് സിസ്റ്റമാറ്റിക് എറർ. നമുക്ക് മൂന്നര ക്ലാസ് ചെയ്യാം: പേഴ്സണൽ എറർ, അതുപോലെ തന്നെ പ്രൊസീജിയർ എറർ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റൽ എറർ. സിസ്റ്റമാറ്റിക് എററിലെ ഒന്നാമത്തെയാണ് പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. പേഴ്സണൽ എറർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന പേഴ്സണ് ആ എക്സ്പെരിമെന്റിന്റെ ഇൻസ്ട്രുമെന്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന റീഡിംഗ് എന്തായിരിക്കും? തെറ്റായ റീഡിംഗ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന എററിനെയാണ് നമ്മൾ പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സിസ്റ്റമാറ്റിക് എററിന്റെ രണ്ടാമത്തെ കാറ്റഗറി വരുന്ന പ്രൊസീജിയറൽ എറർ. പ്രൊസീജിയറൽ എറർ എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ നേരത്ത് ആ എക്സ്പെരിമെന്റ് പ്രോപ്പറായിട്ട് പ്രൊസീജിയർ നമുക്ക് അറിയത്തില്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന എററാണ് പ്രൊസീജിയറൽ എറർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നേരത്ത് അവിടെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ സിമ്പിൾ പെൻഡലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. അതായത് അവിടെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ആംഗിൾ ആയിരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അതായത് നമ്മൾ സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡിന്റെ ഡെറിവേഷൻ ചെയ്തു വരാൻ നേരത്ത് അവിടെ നമ്മളൊരു കണ്ടീഷൻ എടുക്കുന്നുണ്ട്. ആ കണ്ടീഷൻ പറയുന്നത് സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്നുണ്ട്. എപ്പോഴും സൈൻ തീറ്റ തീറ്റയ്ക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആകുന്നത്? സൈൻ തീറ്റ തീറ്റ ആണെന്നുണ്ടെങ്കിൽ തീറ്റ എന്തായിരിക്കണം? വളരെ 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 ചെറുതായിരിക്കണം. അതായത് അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് വളരെ ചെറുതായെങ്കിൽ മാത്രമേ നമുക്ക് ടൈം പീരീഡിന്റെ ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു 2π റൂട്ട് L/G എന്ന് പറയുന്ന ടൈം പീരീഡിന്റെ ഇക്വേഷൻ, ഇതാണ് സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ,
ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രൊസീജിയറായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? തീറ്റ വളരെ വളരെ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ഇതറിയാത്ത ഒരാൾ ഈ സിമ്പിൾ പെല്ലത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടത്തില്ല? ഇവിടെ ടൈം പീരീഡ് കിട്ടത്തില്ല. അപ്പോൾ ഒരാൾ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാൻ നേരത്ത് അദ്ദേഹത്തിന് പ്രൊസീജിയറിലുണ്ടാകുന്ന ലാക്ക് ഓഫ് നോളജ് മൂലം അവിടെ എന്ത് സംഭവിക്കും? എറർ സംഭവിക്കും. ഈ എററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊസീജിയറൽ എറർ എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് എററിൽ മൂന്നാമത്തെയാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിസൈനിങ്ങിലോ അല്ലെങ്കിൽ കാലപ്പഴക്കം മൂലം ആ ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഏതെങ്കിലും വാല്യൂസൊക്കെ മാഞ്ഞു പോയിന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാനൊരു സ്കെയിൽ എടുക്കുന്നു, ആ സ്കെയിലിൻ്റെ 0 എന്ന് പറയുന്ന റീഡിങ് ആ സ്കെയിൽ ഇല്ല, അത് മാഞ്ഞു പോയി കാലപ്പഴക്കം മൂലം. അതെന്ത് ചെയ്യും? മാഞ്ഞു പോയി. അപ്പോൾ ആ സ്കെയിൽ വെച്ച് ഞാൻ എന്തിൻ്റെങ്കിലും ഒരു മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും എനിക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? തെറ്റായിരിക്കും. എപ്പോഴും എൻ്റെ മെഷർമെൻ്റ് എപ്പോഴും എന്തായിരിക്കും? തെറ്റേ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ അപാകത മൂലം ഉണ്ടാകുന്ന എററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എററിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി പെടുന്നതാണ് റാൻഡം എറർ എന്ന് പറയുന്നത്. ഈ റാൻഡം എററിൻ്റെ പ്രത്യേകത, റാൻഡം എറർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. ഉദാഹരണത്തിന്, നമ്മൾ സിമ്പിൾ പെല്ലം ഉപയോഗിച്ച് ആക്സിലറേഷൻ്റെ ഒരു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ നേരത്ത് 9.81, 9.71, 9.83, 9.77 ഇങ്ങനെ കുറച്ച് റീഡിങ് കിട്ടി. അപ്പോൾ ഈ റീഡിങ് എടുക്കാൻ നേരത്ത് ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ ഇൻസ്ട്രുമെൻ്റ് പക്കയാണ്, ഞാൻ ഫോളോ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ കറക്റ്റാണ്, അതുപോലെ തന്നെ എനിക്കൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇവിടെ എന്ത് സംഭവിച്ചു? കുറച്ച് എറർ ഉണ്ടായി. ഈ എറർ ഉണ്ടായതിൻ്റെ കാരണക്കാരനെ എനിക്ക് എന്ത് ചെയ്തില്ല? അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റാൻഡം എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? എറർ എന്താണെന്ന് പഠിച്ചത്. എറർ എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന മെഷേർഡ് വാല്യൂ ആക്ച്വൽ വാല്യൂ ആയിട്ട് ഉണ്ടാകുന്ന ഡിഫറൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എറർ എന്ന് വിളിക്കുന്നത്. എറർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിസ്റ്റമാറ്റിക് എററും അതുപോലെ റാൻഡം എററും. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് നോൺ റീസൺ മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം ചില തെറ്റ് എന്തുകൊണ്ടാണ് ആ എറർ സംഭവിച്ചത് നമുക്കറിയാമെങ്കിൽ അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക് എറർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ റാൻഡം എറർ എന്ന് പറയുന്നത് അവിടുത്തെ റീസൺ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല എങ്കിൽ അതെന്തായിരിക്കും? അത് റാൻഡം എറർ ആയിരിക്കും. ഓക്കെ, എററിൻ്റെ അടുത്ത ടോപ്പിക്കായ കാൽക്കുലേഷൻ ഓഫ് എററിലൂടെ നമുക്ക് പോകാം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ് കാൽക്കുലേഷൻ ഓഫ് എറർ എന്ന് പറയുന്നത്. കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, ഇക്വേഷൻസ് മാത്രം പഠിച്ചു നോക്കുകയാണെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് എററിലെ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേഷൻ ഓഫ് എറർ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് എറർ ഒന്നാമത് വരുന്നതാണ് മീൻ വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് മീൻ വാല്യൂ എന്ന് പറയുന്നത്? ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് A1, A2, A3, etc., AN എന്ന് പറയുന്നത് നമ്മുടെ കുറേ മെഷേർഡ് വാല്യൂ ആണ്. നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റിനകത്ത് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സിമ്പിൾ പെൻഡലത്തിൻ്റെ ടൈം പീരീഡ് എടുത്തു. ആ ടൈം പീരീഡ് ഇപ്പോൾ 1 സെക്കൻഡ്, 1.1 സെക്കൻഡ്, 1.21 സെക്കൻഡ്, 0.9 സെക്കൻഡ് ഇങ്ങനെ കുറേ നമ്മൾ ടൈം പീരീഡ് എന്ത് ചെയ്തു? മെഷർ ചെയ്തു. ഈ മെഷർ ചെയ്യുന്ന ഈ വാല്യൂസാണ് എഴുതി വെച്ചിരിക്കുന്നത്. A1, A2, A3, etc., AN എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പെരിമെൻറ്റിൽ മെഷർ ചെയ്ത വാല്യൂ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറേ റീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്? ഈ എല്ലാ റീഡിംഗ് കൂടെ കൂട്ടിയിട്ട് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? അതിനെ നമ്പർ വെച്ച് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെന്ത് കിട്ടും? മീൻ വാല്യൂ എന്ന് കിട്ടും. ഈ മീൻ വാല്യൂവിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ മീൻ വാല്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതായിരിക്കും, ഇതിനെയാണ് നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ മീൻ വാല്യൂവിനെയാണ് നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നത്? ട്രൂ വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുന്നത് ആരെയായിരിക്കും? മീൻ വാല്യൂവിനെ ആയിരിക്കും. അപ്പോൾ എങ്ങനെ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്? മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഈ ഓരോ റീഡിങ്ങിനെയും, അതായത് A1+A2+A3, etc., up to ANനെ നമ്പർ കൊണ്ട്. എത്ര റീഡിംഗ് എടുത്തു നമ്മൾ? N റീഡിംഗ് ആയിരുന്നു അല്ലേ? ആ റീഡിംഗ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഈ മീൻ വാല്യൂനാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ട്രൂ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത് നമുക്ക് മീൻ വാല്യൂ എങ്ങനെ മീൻ വാല്യൂ കണ്ടുപിടിച്ചത് മീൻ വാല്യൂ നമ്മൾ ഡിനോട്ട് ലെറ്റർ എന്താണ്? A ബാർ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ് നമ്മൾ മീൻ വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത്. ഈ A ബാർ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? A1+A2+etc. എന്താണ്? AN ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? N റീഡിങ്.
ഇതാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്, മീൻ വാല്യൂ ആയിട്ട് എടുത്തത്. ഓക്കെ, ഈ അബ്സല്യൂട്ട് എറർ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞായിരുന്നു, എങ്ങനെ എറർ കണ്ടുപിടിക്കുന്നത്, എറർ കണ്ടുപിടിക്കുന്നത് നമ്മുടെ മെഷേർഡ് വാല്യൂയിൽ നിന്ന് നമ്മുടെ ട്രൂ വാല്യൂ കുറക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, എറർ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ മീൻ വാല്യൂനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്ന ആരെയാണ്, ഈ മീൻ വാല്യൂനെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ മെഷേർഡ് വാല്യൂയിൽ നിന്ന് നമ്മുടെ മീൻ വാല്യൂ കുറക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എറർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് എറർ കണ്ടുപിടിക്കുന്നത്, എറർ കണ്ടുപിടിക്കുന്നത് എന്തിൽ നിന്ന് എന്ത് കുറക്കുക, നമ്മൾ ചെയ്ത മെഷേർഡ് വാല്യൂയിൽ നിന്ന് നമ്മുടെ എന്ത് കുറക്കണം, നമ്മുടെ മീൻ വാല്യൂ കുറക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എറർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അബ്സല്യൂട്ട് എറർ ആണ്, അബ്സല്യൂട്ട് എറർ ആണ് കണ്ടുപിടിക്കുക, എറർ അല്ല അബ്സല്യൂട്ട് എറർ. എറർ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ മെഷേർഡ് വാല്യൂയിൽ നിന്ന് നമ്മുടെ മീൻ വാല്യൂ കുറക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ട്രൂ വാല്യൂ കുറക്കുവാണെങ്കിൽ നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാൻ പറ്റും, എററിനെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ, ഇതിന്റെ എന്തെടുത്താൽ മതി, മോഡുലസ് എടുത്താൽ മതി. അതായത് എറർ പോസിറ്റീവ് എറർ ഉണ്ട്, നെഗറ്റീവ് എറർ ഉണ്ട്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഈ അബ്സല്യൂട്ട് എറർ എന്തില്ല, പോസിറ്റീവ് ഇല്ല, നെഗറ്റീവ് ഇല്ല, നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എന്ത് ചെയ്തുള്ളൂ, എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അബ്സല്യൂട്ട് എറർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്, ഡെൽറ്റ എ വൺ. എന്താ ഡെൽറ്റ എ വൺ എന്ന് വെച്ചാൽ, ദ അബ്സല്യൂട്ട് എറർ ഓഫ് ഫസ്റ്റ് റീഡിംഗ്. എ വൺ എന്ന് പറയുന്ന റീഡിംഗിന്റെ അകത്തെ അബ്സല്യൂട്ട് എറർ ആണ് ഡെൽറ്റ എ വൺ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ രണ്ടാമത്തെ റീഡിംഗ് എ ടുവിന്റെ അബ്സല്യൂട്ട് എറർ എന്തായിരിക്കും, ഡെൽറ്റ എ ടു. ഈ ഡെൽറ്റ എ ടു എന്ന് വെച്ചാൽ എന്താണ്, രണ്ടാമത്തെ റീഡിംഗിന്റെ അബ്സല്യൂട്ട് എറർ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് എറർ കണ്ടുപിടിക്കുന്നത്, നമ്മുടെ മെസ്സേജ് വാല്യൂയിൽ നിന്ന് എന്ത് കുറക്കുക, നമ്മുടെ ട്രൂ വാല്യൂ, അതായത് നമ്മുടെ എന്താണ് മീൻ വാല്യൂ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, എങ്കിൽ മൂന്നാമത്തെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, മൂന്നാമത്തെ റീഡിംഗിന്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത്, മോഡുലസ് ഓഫ് എന്തായിരിക്കും, മൂന്നാമത്തെ മെസ്സേജ് വാല്യൂ മൈനസ് എന്താണ് നമ്മുടെ മീൻ വാല്യൂ. ഓക്കെ, അപ് ടു എന്നാമത്തെ അബ്സല്യൂട്ട് എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്നാമത്തെ റീഡിംഗിന്റെ ഈ റീഡിംഗിന്റെ അബ്സല്യൂട്ട് എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എന്തായിരിക്കും, എ എൻ മൈനസ് എന്താണ്, എ ബാർ. അപ്പൊ എങ്ങനെയാണ് അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത്, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത് നമ്മുടെ മെഷേർഡ് വാല്യൂയിൽ നിന്ന് നമ്മുടെ മീൻ വാല്യൂ കുറച്ചിട്ട് അതിനെന്തെടുക്കുക, മോഡുലസ് എടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ കാൽക്കുലേഷൻ പറഞ്ഞാൽ അടുത്ത പഠിക്കാൻ പോകുന്നത് മീൻ അബ്സല്യൂട്ട് എറർ ആണ്. മീൻ അബ്സല്യൂട്ട് എറർ നമുക്കറിയാം, അബ്സല്യൂട്ട് എറർ നമുക്ക് കിട്ടി. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് അബ്സല്യൂട്ട് എറർ കിട്ടിയത്, ഡെൽറ്റ എ വൺ, ഡെൽറ്റ എ ടു, ഡെൽറ്റ എ ത്രീ, നമുക്ക് കുറേ എന്ത് കിട്ടി, അബ്സല്യൂട്ട് എറർ കുറേ നമുക്ക് കിട്ടിയായിരുന്നു. ഈ അബ്സല്യൂട്ട് എററിന്റെ മീനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം മീൻ അബ്സല്യൂട്ട് എറർ അതിന്റെ ഡിനോട്ട് ലെറ്റർ എന്താണ്, ഡെൽറ്റ എ ബാർ ആണ്. അപ്പൊ ഡെൽറ്റ എ ബാർ ഈസ് ഈക്വൽ ടു മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഓരോ അബ്സല്യൂട്ട് എററുകൾ തമ്മിൽ കൂട്ടിയിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിന്റെ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക, റീഡിംഗിന്റെ നമ്പർ ഓഫ് റീഡിംഗ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാൻ പറ്റും, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ മീൻ അബ്സല്യൂട്ട് എററിനെയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റിന്റെ എററായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് പരിഗണിക്കുന്ന ആരെയായിരുന്നു, എ ബാറിനെയും, നമ്മളിവിടെ എററായിട്ട് പരിഗണിക്കുന്ന ആരെയാണ്, മീൻ അബ്സല്യൂട്ട് എററായ ഡെൽറ്റ എ ബാറിനെയാണ് നമ്മളിവിടെ എററായിട്ട് എന്ത് ചെയ്തത്, പരിഗണിക്കുന്നത്. ഓക്കെ, അടുത്തത് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുന്നത് നമ്മുടെ മീൻ അബ്സല്യൂട്ട് എററിനെ, അതായത് നമ്മുടെ എററിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മീൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ എററിനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ മീൻ വാല്യൂവിനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, എററുമായിട്ട് എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേറ്റീവ് എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ ആണ്. എങ്ങനെയാണ് പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുന്നത്, ഈ റിലേറ്റീവ് എറർനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ പറ്റും. പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ ഇൻറ്റു എന്തായിരിക്കും, 100 ആയിരിക്കും. ഡെൽറ്റ എ ബാർ ഡിവൈഡ് ബൈ എ ബാർ ഇൻറ്റു 100 ആണ് എന്തെന്ന് പറയുന്നത്, പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, കാൽക്കുലേഷൻ ഓഫ് എററിനകത്ത്
കാൽക്കുലേഷൻ ഓഫ് എറർ. നമ്മൾ പഠിച്ചത് ആദ്യം പഠിച്ചത് മീൻ വാല്യൂ ആണ്. എങ്ങനെ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്? നമുക്ക് കുറച്ച് റീഡിങ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? എ വൺ, എ ടു, എ ത്രീ, എക്സെട്ര, എ. എങ്ങനെ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്? മീൻ വാല്യൂ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എ ബാർ ആണ്. എ ബാർ ഈസ് ഈക്വൽ ടു എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര എ എൻ ദ ഹോൾ ഡിവൈഡ് ബൈ എൻ. ഇതിനാണ് നമ്മൾ മീൻ വാല്യൂ എന്ന് പറയുന്നത്. മീൻ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അബ്സല്യൂട്ട് എറർ ഓഫ് ഫസ്റ്റ് റീഡിംഗ് ഡെൽറ്റ എ വൺ ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്ത വാല്യൂവിൽ നിന്ന് നമ്മുടെ മീൻ വാല്യൂ കുറക്കുമ്പോൾ കുറച്ചിട്ട് അതിന് മോഡുലസ് എടുക്കുക. ഓക്കെ, ഡെൽറ്റ എ ടു എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ മെഷർ ചെയ്ത വാല്യൂവിൽ നിന്ന് മീൻ വാല്യൂ കുറച്ചിട്ട് എന്തെടുക്കുക? മോഡുലസ് എടുക്കുക. ഇങ്ങനെ ഡെൽറ്റ എ എൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ എ എൻ ഈസ് ഈക്വൽ ടു നമ്മൾ എടുത്ത മെഷർഡ് വാല്യൂവിൽ നിന്ന് മീൻ വാല്യൂ കുറച്ചിട്ട് എന്തെടുക്കുക? മോഡുലസ് എടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ അടുത്ത പഠിച്ചതായിരുന്നു മീൻ അബ്സല്യൂട്ട് എറർ ഡെൽറ്റ എ ബാർ. എങ്ങനെയാണ് ഡെൽറ്റ എ ബാർ കണ്ടുപിടിക്കുന്നത്? ഈ അബ്സല്യൂട്ട് എററിനെ എന്തെടുക്കുക? മീൻ എടുക്കുക. ഡെൽറ്റ എ വൺ പ്ലസ് ഡെൽറ്റ എ ടു പ്ലസ് ഡെൽറ്റ എ ത്രീ എക്സെട്ര അപ് ടു ഡെൽറ്റ എ എൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ എൻ. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ കണ്ടുപിടിച്ചത്? മീൻ അബ്സല്യൂട്ട് എററിനെ കണ്ടുപിടിച്ചത്. മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്തത് എന്താണ്? റിലേറ്റീവ് എറർ ആണ്. എങ്ങനെയാണ് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുന്നത്? റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? നമ്മുടെ ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ. അതായത് മീൻ അബ്സല്യൂട്ട് എററിനെ എന്തിൻ്റെ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? എ ബാർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അല്ലെങ്കിൽ മീൻ വാല്യൂ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? റിലേറ്റീവ് എറർ ആയിരിക്കും. ഇനി എങ്ങനെയാണ് പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ എ ബാർ ബൈ എ ബാർ. അതായത് റിലേറ്റീവ് എററിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക? ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ പറ്റും.